ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കൈൻ മാസ്റ്ററിൽ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് മൂവ് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അകത്ത് പറയുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും കണ്ടതിന് ശേഷം അതുപോലെ തന്നെ ചെയ്തു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് റേഷ്യോയിലാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ 16:9 ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തിട്ട് മീഡിയ പോയിട്ട് വീഡിയോ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ട്രോൾ വീഡിയോസ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ഫീച്ചർ ഉപകാരപ്പെടുക. അപ്പോൾ ഞാനത് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ മൂവ് ചെയ്യേണ്ട ഭാഗം മാത്രം നമ്മളൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു നമുക്കിപ്പോൾ ഏത് ഭാഗമാണോ മൂവ് ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ചെയ്യാൻ കട്ട് ചെയ്യാണ്. വേണ്ടാത്ത ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ദാറ്റ് ഗായ് എന്നാണ് ഇയാൾക്കൊരു പേര് കൊടുക്കുന്നത്. ലെയർ എടുക്കുക, ലെയറിലെ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് ദാറ്റ് ഗായ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ആളുടെ അടുത്തേക്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നീക്കിയിടുക. നമുക്കൊരു ഹാഷ് ടാഗ് കൊടുക്കാറുണ്ട്. ട്രോൾ ചെയ്യണവരൊക്കെ ഹാഷ് ടാഗിന് ഒരു ഹാഷ് ടാഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്കത് കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ട് ഹാഷ് ടാഗ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് മൂവ് ചെയ്യേണ്ട ഭാഗം. അപ്പോൾ ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം, ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ആ ഒരു ലെറ്റർ കാണാൻ രീതിയിലാക്കാൻ വേണ്ടി ഏറ്റവും താഴെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ എനേബിളോ. പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നില്ല, ടെക്സ്റ്റിൻ്റെ കളർ മാത്രമേ മാറ്റുന്നുള്ളൂ. അതൊരു യെല്ലോ കളറായി കൊടുത്തു. ഇപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും വരിക. നിങ്ങൾ ട്രോൾ ചാനലിൽ വീഡിയോ കണ്ടേക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുപോലെ ആയിരിക്കും ഇരിക്കുക. ഇവിടെ വെച്ച് തീരാണ്, ആൾ മൂവ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് മൂവ് ചെയ്യിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു താക്കോലിൻ്റെ ഒരു ദർഗി ഉണ്ടോ, ആനിമേഷൻ, ആനിമേഷൻ കീ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് ആനിമേഷൻ എന്ന് പറഞ്ഞ നാല് ഓപ്ഷനുകൾ വരും. ആഡ് ചെയ്യാൻ, മൈനസ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്ലേ ബാക്ക്, അത് തന്നെ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ആൾ എവിടെ നിന്നാണോ മൂവ് ആവണേ അവിടെ വെച്ച് നമ്മൾ പ്ലസ് പ്ലസ് ബട്ടൺ കൊടുക്കുക, അതായത് ആഡ് കൊടുക്കുക. അവിടെ നിന്നീ മൂവ് ആവാണ്. മൂവ് ആയതിന് ശേഷം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ പോയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആണോ, ഇത്രേ ഉള്ളൂ കാര്യം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും ഇപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും ആൾ വന്നു എന്ന് വയ്ക്കുക. ആ ടെക്സ്റ്റിൻ്റെ ആൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ലെയർ ഒന്നുകൂടി ഒന്ന് രണ്ട് കൈ ഉപയോഗിച്ച് വലിച്ചിട്ടിട്ട് ഇപ്പോൾ ഇവിടെ തുടങ്ങിയാണ് ആൾ വീണ്ടും വരുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ലെയറിൽ പോയിട്ട് ടെക്സ്റ്റ് ഇടുക. ടെക്സ്റ്റ് എടുത്തതിന് ശേഷം പേര് വീണ്ടും അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഹാഷ് ടാഗ് കൊടുക്കുക. ഹാഷ് ടാഗ് നിങ്ങൾ ഫ്രണ്ടിലാണോ അതോ പുറകിലാണോ കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ഹാഷ് ടാഗ് കൊടുക്കുക. ഹാഷ്
ഹാഷ്ടാഗ് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക, കളർ എനേബിൾ ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് വരാം, ടെക്സ്റ്റ് വന്നിട്ട് യെല്ലോ കൊടുക്കുക. യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കാണാൻ രീതിയിൽ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും, അതുകൊണ്ടാണ് യെല്ലോ കളർ കൊടുക്കുന്നത്. ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് നമുക്ക് വേണമെങ്കിൽ മാറ്റി ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെ വെച്ചാണോ ആ ഒരു കട്ട് വരുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇത് ഇപ്പോൾ ഇവിടെ വെച്ചാണ് കട്ട് വരുന്നത്, ആ കട്ടിൻ്റെ അവിടെ വെച്ച് നമ്മളിത് കട്ട് ചെയ്ത് കളയാം. വേണ്ടാത്ത ഭാഗം, വേണ്ടാത്ത ടെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ആളിങ്ങനെ കളോ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ട് അതൊന്ന് മൂവ് വയ്ക്കുന്ന രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് വയ്പ്പിച്ചിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ നമുക്ക് ഓരോന്നനുസരിച്ച് നമുക്കിങ്ങനെ ടെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൈൻമാസ്റ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. കൈൻമാസ്റ്റർ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇനിയും ചെയ്യുന്നതാണ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.